ഹലോ, നമസ്കാരം. മികച്ച ആക്ഷൻ ചിത്രങ്ങളുടെ സംവിധായകനായ തമ്പി കണ്ണന്താനവും മികച്ച പൊളിറ്റിക്കൽ ക്രൈം ചിത്രങ്ങളുടെ രചയിതാവുമായ ഡെന്നിസ് ജോസഫും ഒന്നിച്ച ചിത്രങ്ങളെപ്പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഫ്രണ്ട്സ്, മൂവി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവീഡിയോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. ഈ ഒരു ടീമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എല്ലാ ചിത്രങ്ങളും ഒരു സൂപ്പർ ഹിറ്റ് ആയിരുന്നെങ്കിൽ പോലും വെറും 4 സിനിമകളിൽ മാത്രമേ ഈ കോംബോ ഇതുവരെ ഒന്നിച്ചിട്ടുള്ളൂ. ആ 4 ചിത്രങ്ങളുടെയും കോമൺ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ, ആ 4 ചിത്രങ്ങളുടെയും നായകൻ നമ്മുടെ സ്വന്തം ലാലേട്ടൻ തന്നെയായിരുന്നു. കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഡെന്നിസ് ജോസഫിൻ്റെ രചനയിൽ തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത ആദ്യ ചിത്രമായിരുന്നു 1986 പുറത്തിറങ്ങിയ രാജാവിൻ്റെ മകൻ. ചിത്രത്തിൽ ലാലേട്ടൻ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള നായക കഥാപാത്രമായാണ് എത്തിയിരിക്കുന്നത്. ലാലേട്ടനോടൊപ്പം സുരേഷ് ഗോപി, വില്ലനായ രതീഷ്, പിന്നെ നായികയെ അംബിക, അടൂർ ബാസി, KPSC അസീസ് അങ്ങനെ വമ്പൻ താരനിര തന്നെ ഉണ്ടായിരുന്നു. ചിത്രം ബോക്സ് ഓഫീസിൽ ആൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയമായിരുന്നു നേടിയെടുത്തത്. രണ്ടാമത്തെ സിനിമയായിരുന്നു 1987 പുറത്തിറങ്ങിയ ഭൂമിയിലെ രാജാക്കന്മാർ. പൊളിറ്റിക്കൽ ആക്ഷൻ ഭാഗത്തിൽ തന്നെയായിരുന്നു ഈ ചിത്രവും പുറത്തിറങ്ങിയത്. ചിത്രത്തിൽ ലാലേട്ടനോടൊപ്പം സുരേഷ് ഗോപി, ബാലൻ കെ നായർ, നളിനി, അടൂർ ബാസി, ജഗതി ശ്രീകുമാർ അങ്ങനെ വമ്പൻ താരനിര തന്നെയുണ്ടായിരുന്നു. ഒരു വൻ പ്രീ റിലീസ് ഹൈപ്പിൽ വന്ന ഈ ചിത്രം ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റായിട്ടായിരുന്നു മാറിയത്. മൂന്നാമത്തെ സിനിമയായിരുന്നു അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ വഴിയോര കാഴ്ചകൾ. ചിത്രത്തിൽ ലാലേട്ടനോടൊപ്പം സുരേഷ് ഗോപി, അംബിക, രതീഷ്, സോമൻ എന്നിവരൊക്കെയായിരുന്നു പ്രധാന വേഷത്തിൽ വന്നത്. ക്രൈം ത്രില്ലറായി പുറത്തിറങ്ങിയ ഈ ചിത്രവും സൂപ്പർ ഹിറ്റായിട്ട് തന്നെയായിരുന്നു മാറിയത്. തമ്പി കണ്ണന്താനം ഡെന്നിസ് ജോസഫ് ടീമിൻ്റെ 4-ാമത്തെ അവസാനത്തെ റിലീസായിരുന്നു 1990 പുറത്തിറങ്ങിയ ഇന്ദ്രജാലം. ചിത്രത്തിൽ ലാലേട്ടനൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഷൈൻ ചെയ്തൊരു കഥാപാത്രമായിരുന്നു രാജൻ പി ദേവ് അവതരിപ്പിച്ച കാർലോസ് എന്ന വില്ലൻ കഥാപാത്രം. ചിത്രത്തിൽ മറ്റു പ്രധാന വേഷങ്ങളിൽ ജോസ് പ്രകാശ്, അനുപം ഖേർ, ശ്രീജ, ഗീത, വിജയരാഘവൻ എന്നിവരൊക്കെയായിരുന്നു വന്നത്. ഗ്യാങ്സ്റ്റർ ആക്ഷൻ ത്രില്ലറായി പുറത്തിറങ്ങിയ ഈ ചിത്രവും ബ്ലോക്ക് ബസ്റ്ററായിട്ടാണ് മാറിയത്. ഈ ടീമിൻ്റെ സക്സസ് റേഷ്യോ നോക്കുകയാണെങ്കിൽ മൊത്തം 4 സിനിമകളായിരുന്നു റിലീസായിട്ടുണ്ടായിരുന്നത്. അതിലൊരു ചിത്രം പോലും പരാജയപ്പെട്ടു പോയിട്ടില്ല. റിലീസായ 4 ചിത്രങ്ങളിൽ 2 ചിത്രങ്ങൾ ബ്ലോക്ക് ബസ്റ്ററും 2 ചിത്രങ്ങൾ സൂപ്പർ ഹീറ്റായിട്ടുമാണ് മാറിയിരിക്കുന്നത്. മലയാളത്തിലെ തന്നെ ഏറ്റവും മികച്ചൊരു റൈറ്റർ ഡയറക്ടർ കോംബോ ആയിട്ട് നമുക്ക് ഡെന്നിസ് ജോസഫ് തമ്പി കണ്ണന്താനം ടീമിനെ പറയാൻ പറ്റും. അപ്പോൾ ഈ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ഏത് സിനിമയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി ഇതുപോലെ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.